വാസവനല്ലേ സഹകരണ വകുപ്പ് മന്ത്രി? അതെ. അപ്പോൾ വാസവന്റെ കഥകൾ എനിക്ക് തോന്നുന്നു എന്നേക്കാൾ നന്നായിട്ട് ഷാജഹാൻ സാർ പറയുമായിരിക്കും. കാരണം ഒരു സഹകരണ വകുപ്പ് എങ്ങനെയാണ് ഒരു തട്ടിപ്പിൻ്റെ മാധ്യമമാക്കേണ്ടതെന്ന് വളരെ ശാസ്ത്രീയമായി തെളിയിച്ച ആളാണ് വാസൻ. അത് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ഇപ്പോൾ ഷാജഹാൻ സാറോടൊക്കെ ഞാൻ ചർച്ച ചെയ്തിട്ടുള്ളത് റബ്കോ പോലുള്ള സ്ഥാപനങ്ങൾ എങ്ങനെയാണ് ഇവിടെ നടക്കുന്നതെന്നും അവിടെ എങ്ങനെയാണ് കോൺഗ്രസ്സിലെ തൃശ്ശൂരെ ജില്ലാ പ്രസിഡന്റ് തന്നെ റബ്കോന്റെ സ്ഥാപനത്തിലും അവിടുത്തെ പല സ്വീകരണങ്ങളൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് നടന്നതെന്നും റബ്കോൻ എങ്ങനെയാണ് ഈ തൃശ്ശൂരെ തന്നെ പല സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നും ഫണ്ട് പോയെന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ സഹകരണ സ്ഥാപനങ്ങൾ മുടിപ്പിക്കുക എന്നുള്ളത് അവിടെ നിന്ന് പണം തട്ടുക എന്നുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു തീരുമാനമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വാസവനെ പോലുള്ള സഹകരണ സംഘത്തിൽ നിന്ന് പണം എങ്ങനെ ശാസ്ത്രീയമായി മോഷ്ടിക്കാമെന്ന് ഉറപ്പ് പഠിച്ചിട്ടുള്ള അത് തെളിയിച്ചിട്ടുള്ള ഒരാളെ തന്നെ സഹകരണ വകുപ്പ് ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ സഹകരണ വകുപ്പിൽ നിന്ന് സംസ്ഥാന സർക്കാരിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ അവിടുത്തെ അന്വേഷണങ്ങൾ കൊണ്ട് ശരിയാവും എന്നുള്ള കാര്യത്തിൽ ആർക്കും പ്രതീക്ഷ വേണ്ട. ഒന്ന്. രണ്ട്, ബാബു ശ്രീ നമ്മുടെ ഇവിടെ ചോദിച്ചതുപോലെ നമുക്ക് രണ്ട് കാര്യങ്ങൾ ശ്യാം നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, ഈ ഇവിടെ ബോർഡ് അംഗങ്ങളായ രണ്ട് പേര്, അതായത് അമ്പിളി മഹേഷും മിനി നന്ദനും, ഇവിടെ പത്രങ്ങളുടെ മുന്നിലും ചാനലുകളുടെ മുമ്പിലും വന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അന്വേഷണങ്ങളൊക്കെ വിട്ടേക്കു, ഇഡി തല്ലിപ്പറയിപ്പിച്ചു, അതല്ലെങ്കിൽ പോലീസുകാർ മറ്റെന്തെങ്കിലും പറയിപ്പിച്ചു, അല്ലെങ്കിൽ തെറ്റായ വ്യാഖ്യാനം ജനം ടി വിയും ജന്മഭൂമിയും നൽകുന്നു, അതെല്ലാം വിട്ടേക്കു. ഈ CPMന്റെ തന്നെ അംഗങ്ങളായ അല്ലെങ്കിൽ വളരെ സീനിയർ ആയിട്ടുള്ള രണ്ട് ആളുകൾ, വനിതാ അംഗങ്ങൾ അമ്പിളി മഹേഷും മിനി നന്ദനും സംസ്ഥാനത്തെ മാധ്യമങ്ങളുടെ മുൻപിൽ യാതൊരു ഒരു ഭയവുമില്ലാതെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് ഈ ഡയറക്ടർ ബോർഡിൽ നടക്കുന്ന അഴിമതികളെക്കുറിച്ച് എണ്ണമിട്ട് ഓരോന്നോരോന്നായി അവർ പറഞ്ഞിട്ടുണ്ട്. അതായത് വെള്ള പേപ്പറുകളിൽ ഒപ്പിടുന്നു, പല ലോണുകളും മേടിക്കുമ്പോൾ ബ്ലാങ്ക് സ്പേസ് ഉണ്ടാവും, അവിടെയെല്ലാം ആവശ്യത്തിന് ലോൺ എടുക്കാൻ വേണ്ടി എഴുതി ഒപ്പിടും. അതുപോലെ തന്നെ ഈ ലോൺ മേടിച്ച അതേപോലെ ഇവിടെ സതീഷിനടക്കമുള്ള പലരും അത് ഈ കരുവന്നൂർ ബാങ്കിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ, ആ ഓപ്പറേഷന് പുറത്തുള്ളവരായിരുന്നു. ഇവരെയെല്ലാം നിരന്തരം കൊണ്ടുവന്നിരുന്നു, ഞങ്ങളെ വായിച്ചു നോക്കാതെയാണ് പലതും ഒപ്പിടിച്ചിരുന്നത് എന്ന് വേണ്ട. അപ്പോൾ അവർക്കറിയാം, അവർ തന്നെ പറയുന്നുണ്ട് ജയിലിൻ്റെ മുന്നിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഭയമാണ് എപ്പോഴാണ് ഈ ജയിലിലേക്ക് പോകുക എന്നുള്ളത്, കാരണം ഇഗ്നോറൻസ് ഓഫ് ദ ലോ. അത് അവർക്കറിയാം, അത് ഒപ്പിട്ട് പോയി തെറ്റാണ്, അവർ തന്നെ ഈ കുറ്റവാളികളാകേണ്ടി വരുമെന്ന്. അപ്പോൾ ഇത്തരത്തിൽ സംസ്ഥാനത്തെ അത് അമിത്ഷായോ ED ഇവരെ പറയിപ്പിച്ചത്. അപ്പോൾ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ചില നേതാക്കളും ഈ ഡയറക്ടർ ബോർഡ് അംഗങ്ങളും കൃത്യമായി കരുവന്നൂരെ കാര്യത്തിലെങ്കിലും അഴിമതി നടന്നിട്ടുണ്ട്, അത് CPMന്റെ നേതാക്കളും അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരും അവിടുത്തെ ഭരണസമിതി അംഗങ്ങളും ചേർന്നാണ് ഈ സ്ത്രീകളെ പറ്റിച്ചത് എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ കാര്യത്തിൽ യാതൊരു ക്ലാരിറ്റിക്കും ഒരു കുറവുമില്ല, ഇവർ തന്നെയാണ് ഉത്തരവാദികൾ. ഒന്ന്. രണ്ട്, ഇത് മാത്രമല്ലല്ലോ, ഈ ഡയറക്ടർ ബോർഡിൽ തന്നെയുള്ള ലളിതനും സുഗതനും രണ്ട് പുരുഷ കേസരികളായ രണ്ട് ഡയറക്ടർമാർ, ഇവർ പറഞ്ഞിട്ടുണ്ട് ഇവരെയും പറ്റിച്ചു, ഇവർ കേസ് കൊടുത്തു, ഇവർ നേരത്തെ പറഞ്ഞതുപോലെ സംസ്ഥാനത്തെ CPMന്റെ ജില്ലാ ഓഫീസിൽ പോയി സംസ്ഥാന നേതാക്കൾക്ക് പരാതി കൊടുത്തു, അതുപോലെ തന്നെ അവർ നിരന്തരമായിട്ട് ആവശ്യപ്പെട്ടു ഈ പണം തിരിച്ചു തന്നെമെന്ന്, ഇതെല്ലാം അവർ നിരന്തരം പറയുന്നുണ്ട്. അപ്പോൾ ബോർഡ് അംഗങ്ങളായ ലളിതനും സുഗതനെയും നിരന്തരം ഭീഷണിപ്പെടുത്തിക്കൊണ്ടും അവരെടുത്ത് പണം കവർന്നത് തിരിച്ചു നൽകണമെന്നും അവർ കൂടി ആവശ്യപ്പെട്ട ഇത്തരത്തിലുള്ള തട്ടിപ്പിൻ്റെ ഭാഗമായി അത് ഒതുക്കി കാണിക്കണമെന്നും വെച്ചിട്ടല്ലേ അന്വേഷണ കമ്മീഷനെ നിയമിച്ചത് മുൻ MP ബിജുവിനെ അടക്കം ഈ കമ്മീഷന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ CPMന്റെ അന്വേഷണം, കോടതിയും അന്വേഷണവും പോലീസും, ഇനി അവർക്ക് തന്നെ ED അന്വേഷണം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഇനി അതും കൂടെ സൃഷ്ടിക്കാനുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള അന്വേഷണ കമ്മീഷനെ വെച്ചുകൊണ്ട് അന്വേഷണം നടത്തി ഈ പാവപ്പെട്ടവരുടെ പണം തട്ടിയവരെ രക്ഷിക്കാനുള്ള ശ്രമം സംസ്ഥാനത്തെ CPM നടത്തിയില്ലേ? അപ്പോൾ ഇതിൻ്റെ ഗുണഭോക്താക്കൾ യഥാർത്ഥത്തിൽ CPM ആണ്, ഗോവിന്ദനാണ്, ഈ സംസ്ഥാന സമിതി അംഗങ്ങളാണ്, പോളിറ്റ് ബ്യൂറോ ആണ്, ഒരു ചുരുക്കി പറഞ്ഞാൽ മുഖ്യമന്ത്രി തന്നെയാണ് ഈ കൊള്ളയുടെ ഏറ്റവും ആദ്യത്തെ ഉത്തരവാദി, പ്രധാന കണ്ണി. അതിലേക്ക് ഞാൻ വരാം, അതിൽ തെളിവുകളുണ്ട്. അപ്പോൾ ഇത് ആരും കെട്ടിച്ചമച്ച കഥയല്ല എന്നുള്ളത് നിശ്ചയം തന്നല്ലേ. പരാതിക്കാരൻ തന്നെ CPMകാരനായിരുന്നില്ലേ? പരാതിക്കാരനായ സുരേഷ് എത്ര വർഷമായി അയാൾ പരാതി നൽകിയിട്ട്, അയാൾക്കിപ്പോൾ ഭീഷണിയാണ്, അയാൾക്കിപ്പോൾ സെക്യൂരിറ്റിയാണ്, IB തന്നെ പറയുന്നു അയാളോട് സൂക്ഷിച്ചു നടക്കണം, അല്ലെങ്കിൽ അയാൾക്ക് അടികൊള്ളും, അല്ലെങ്കിൽ അയാളെ മരണപ്പെടുത്താൻ സാധ്യതയുണ്ട്, കൊല ചെയ്യാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ജനങ്ങളുടെ ഇടയിലൊക്കെ നടക്കുമ്പോൾ സൂക്ഷിച്ചു നടക്കണമെന്ന് സംസ്ഥാനത്തെ IB തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് CPMന്റെ ഉള്ളിൽ തന്നെയുള്ള നല്ലവരായ ആളുകൾ, പണം നഷ്ടപ്പെട്ട ആളുകൾ ഇത്തരത്തിൽ കംപ്ലയിൻ്റ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഇതിൽ BJPക്കോ ED ക്കോ അല്ലെങ്കിൽ മറ്റുള്ള ആർക്കോ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല.
പണം നഷ്ടപ്പെട്ട സി പി എംകാർ അവർ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഈ കളവ് നടന്നിട്ടുണ്ടെന്ന്. രണ്ട്, ഈ കളവ് നടക്കുന്ന ഈ വലിയ കൊള്ള ഇത് സി പി എമ്മിന്റെ ഒരു ഒരു ഭാഗം അല്ല, അത് മാത്രമല്ല ആ മരണത്തിന്റെ കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞോട്ടെ ഒരു കാര്യം, ഞാൻ ഒന്ന് ഏഡ് ചെയ്തിട്ട് അങ്ങേക്ക് രണ്ട് ഇത് ഞാൻ ഒന്ന് ആഡ് ചെയ്തോട്ടെ. ആ മരണത്തിന്റെ കാര്യം പറഞ്ഞപ്പോ കരുന്നൂരിലെ തട്ടിപ്പ് പാർട്ടി അറിയിച്ച പ്രവർത്തകനായ രാജീവൻ 1998 December 6 മാടായിക്കോണത്തെ ട്രാൻസ്ഫോമറിന് സമീപം കത്തിക്കരിഞ്ഞ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. ഇതൊരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്തതാണ്. ഇങ്ങനെ ഒരു വലിയ അസ്വാഭാവികമായിട്ടുള്ള പല കാര്യങ്ങൾ, ദുരൂഹത ഇനി അവസാനിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിന് പിന്നിലുണ്ട്. ശ്രീ പി ആർ ശിവശങ്കർ, ഒന്നുകൂടി ആ രണ്ടാമത്തെ പോയിന്റ് ഒന്ന് വേഗത്തിൽ, അതിനുശേഷം എനിക്ക് ഡയറക്റ്റ് ആയിട്ട് ശ്രീ കെ എം ഷാജഹാനിലേക്ക് പോകാം. ഞാൻ ഷാജാൻജി ഒരു മിനിറ്റ് മരണം. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഒരു മരണവും കൂടെ നടന്നിട്ടുണ്ട്, വളരെ വളരെ ദയനീയമായത്. 300,000 രൂപ ലോൺ എടുത്തിട്ട് മാള കോഴൂരെ പാറപ്പുറം സ്വദേശി ബിജു 300,000 രൂപ ലോൺ എടുത്തേക്കണേ, ഹൗസിംഗ് ലോൺ എടുത്തതിന്. അയാളെ ഭീഷണിപ്പെടുത്തിയിട്ട്, ബാങ്ക് ഉദ്യോഗസ്ഥന്മാർ ഭീഷണിപ്പെടുത്തിയിട്ട്, അത് ഈ ഈ പറയുന്ന വേറൊരു തൃശ്ശൂര് സഹകരണ ബാങ്കിൻ്റെ ആ പാവം ആത്മഹത്യ ചെയ്യേണ്ടി വന്നു ഓട്ടോറിക്ഷക്കാരൻ. അപ്പോൾ 300,000 രൂപ ലോൺ എടുത്താൽ ഒരു മാസം 5,000 രൂപയുടെ തിരിച്ചടയ്ക്കാനുള്ളതിൽ 3 മാസം മുടങ്ങിയാൽ അയാളെ വീട്ടിൽ പോയി ഭീഷണിപ്പെടുത്തുകയും വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്ത് പറഞ്ഞുകൊണ്ട് ഈ സഹകരണ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ ഒരു മനുഷ്യനെ കൊലക്കി കൊടുത്തിരിക്കുന്നു. അതും തൃശ്ശൂർ തന്നെ സഹകരണ വകുപ്പിൽ. ഇതാണ് നടക്കുന്നത്. ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ 300,000 രൂപ ലോൺ എടുത്താൽ, അത് ഹൗസ് സ്വന്തം വീട് പണയപ്പെടുത്തി ലോൺ എടുത്താൽ, മാസം 5,000 രൂപ അടയ്ക്കാനില്ലെങ്കിൽ അവനെ ഭീഷണിപ്പെടുത്തി തൂക്കിക്കൊല്ലുന്ന സംസ്ഥാന സർക്കാരാണ് കേരളത്തിനുള്ളത്. ഈ സർക്കാരിൻ്റെ ഭാഗമായിട്ടാണ് 19, 200, 300, 500 കോടി ഇവിടെ തട്ടിപ്പ് നടത്തുന്നത്. ഇത് തൃശ്ശൂർ മാത്രം, ഈ കരുവന്നൂർ മാത്രമല്ല ശ്യാം, ഇത് കരുവന്നൂർ മാത്രമല്ല, ഇത് തിരൂര്, ഞാൻ പറഞ്ഞ വടക്കാഞ്ചേരി തിരൂര്, കൊല്ലാഴിയിൽ, തൃശ്ശൂര്, പെരിങ്ങന്നൂര്, ഇവിടെയെല്ലാം ഈ വലിയ തട്ടിപ്പ് നടന്നിരിക്കുന്നു. അങ്ങോട്ടെല്ലാം ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ പോകുന്നു, അവിടെയൊന്നും പണം കിട്ടുന്നില്ല. മറ്റൊരു കണക്ക് പറഞ്ഞാൽ കൊല്ലത്ത് നടക്കല്ല്, കൊല്ലക്കൽ, ചാത്തന്നൂര്, പിന്നെ നെടുങ്കോലം, ഇതെല്ലാം അന്വേഷണം നടക്കുന്നു, അവിടെയെല്ലാം പണം കിട്ടുന്നില്ല. കോടിക്കണക്കിന് രൂപയാണ് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്ന് ഇത്തരത്തിലുള്ള സഹകരണ ബാങ്കിലൂടെ സംസ്ഥാനത്തെ സി പി എമ്മിൻ്റെ ചെറുകിട നേതാക്കളും സംസ്ഥാന നേതാക്കളും കൂടി അടിച്ചു മാറ്റിയിരിക്കുന്നത്. ഇവരെല്ലാം എറണാകുളത്തേക്ക് ചില സഹകരണ ബാങ്കിൻ്റെയും ഉദ്യോഗസ്ഥരുടെയും പ്രസിഡന്റിൻ്റെയൊക്കെ വീട് കണ്ടുകഴിഞ്ഞാൽ ബിർളയുടെയോ അദാനിയുടെയോ വീടാണെന്ന് സംശയം തോന്നുന്നു.